എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ അപ്പപ്പ തീർക്കേണ്ടത് അപ്പപ്പ തീർക്കണം, പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് വെക്കരുത്. കൈകൈ ചങ്കുറപ്പുള്ള സ്ത്രീയാണ് കൂട്ടുകെട്ട് ശരിയല്ല. നമ്മുടെ വീട്ടിലും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. എത്ര ചങ്കുറപ്പുള്ള വ്യക്തിയാണെങ്കിലും കൂട്ടുകെട്ട് ശരിയല്ലെങ്കിലാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഇങ്ങനെ രാമായണത്തിലെ ഓരോ അനുഭവവും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എടുത്ത് അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ലോക ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇക്കഴിഞ്ഞ ദീപാവലി ദിവസം രാമായണം മുഴുവനും പറഞ്ഞിട്ടാണ് ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ഇന്ത്യക്കാർക്ക് ദീപാവലി ആശംസ നൽകിയത്. രാമായണം പറഞ്ഞിട്ടാണ് ഇംഗ്ലണ്ടിലെ പ്രൈം മിനിസ്റ്റർ ദീപാവലി ആശംസ നൽകിയത്. പണ്ടൊക്കെ കാഷ്വലി ഒരു ആശംസ നൽകലേ ഉള്ളൂ. അതുകൊണ്ട് ഓർമ്മിക്കാം, പുരാണത്തിൻ്റെ ലെവല് അവിടെ നിന്ന് ഉയരണം. പുരാണത്തിൻ്റെ ലെവല്, കഥകളുടെ ലെവല്, അടുത്തത് കഥകളും അനുഭവങ്ങളും ചേർത്ത ലെവല്, അടുത്തത് വാൽമീകി രാമായണത്തിൽ അനുഭവങ്ങളുടെ ലെവല്, അതിൻ്റെ മുകളിലേക്ക് പോയാൽ അവിടെ കഥകളില്ല, വ്യക്തിയധിഷ്ഠിത അനുഭവങ്ങളില്ല, ഉപദേശങ്ങൾ സന്ദേശങ്ങൾ മാത്രമല്ല. ഈ വേദത്തിൻ്റെ ലെവല്, ആ ലെവലിലേക്ക് നിങ്ങൾ ഉയരണം. ഇത് ഗോപാലകൃഷ്ണൻ്റെ നിർദ്ദേശമാണ്. നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല ബ്രാഹ്മണരല്ലാത്തവർ വേദം പഠിക്കരുതെന്ന്. ബ്രാഹ്മണനാകണമെങ്കിൽ ബ്രാഹ്മണം വേദം പഠിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് നമ്മൾ തിരിച്ചിട്ടു. അത് തിരിച്ചിട്ട് വേദം പഠിച്ചാൽ ഭ്രാന്ത് പിടിക്കോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഈ ദേശാഭിമാനിയും മാതൃഭൂമിയും മനോരമയും വായിച്ചിട്ട് ഭ്രാന്ത് പിടിക്കാത്ത നിങ്ങൾക്ക് വേദം വായിച്ചാൽ ഭ്രാന്ത് പിടിക്കോ? അതാരാ പറഞ്ഞു തന്നത്? അപ്പോൾ നമ്മൾ എവിടേക്കോ ആരെയൊക്കെയോ എന്തൊക്കെയോ ധരിച്ച് ധരിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മാറ്റുവിൻ ചട്ടങ്ങളെ. വേദം നാലായിട്ട് പകുത്തത് മത്സ്യഗന്ധിയുടെ ഗർഭത്തിൽ ജനിച്ച മുക്കുവംശത്തിൽ ജനിച്ച കൃഷ്ണദ്വൈപായനൻ എന്ന വേദവ്യാസനാണ്. മഹീദാസ ഐതരേയൻ, മഹി എന്ന് പറഞ്ഞാൽ മണ്ണ്, മഹീദാസ എന്ന് പറഞ്ഞാൽ കൊശവൻ, കുടമുണ്ടാക്കുന്ന കുലത്തിൽ ജനിച്ച ഐതരേയൻ എന്ന് പറഞ്ഞാൽ ഇതര എന്ന വേശ്യാസ്ത്രീയിൽ ജനിച്ച ഏറ്റവും ഉജ്ജ്വലനായിട്ടുള്ള ഋഷിവര്യനാണ് നമ്മുടെ ഐതരേയ ബ്രാഹ്മണം, ഐതരേയ ആരണ്യകം, മഹൈതരേയ ഉപനിഷത്ത്, ഐതരേയ ഉപനിഷത്ത് നാലും എഴുതിയത്. ഈ നാലും എനിക്കും നിങ്ങൾക്കും വായിക്കണമെങ്കിൽ വേദത്തിൽ പി എച്ച് ഡി വേണം. വൈദിക സംസ്കൃതമാണ്. ബാക്കി ബ്രാഹ്മണങ്ങൾ ശതപഥ ബ്രാഹ്മണവും ഗോപഥ ബ്രാഹ്മണവും പഠിക്കാൻ ഇവിടുത്തെ സംസ്കൃതം പഠിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഹിന്ദു ആരെങ്കിലും വായിച്ചാൽ മനസ്സിലാവും, ഒരു വിഷമവും ഇല്ല. പക്ഷേ ഈ നാല് ഞാൻ പറഞ്ഞത് ഒരു ചണ്ഡാള വംശത്തിൽ ജനിച്ച ഋഷി എഴുതിയതാണ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഉയരേണ്ടത് ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ് ആൻഡ് ദെൻ പ്രാക്ടീസിങ്. ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ് ആൻഡ് ദെൻ പ്രാക്ടീസിങ്. ലിസണിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് ലിസണിങ്, വാച്ചിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് ഡിസ്കസിങ്, തിങ്കിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് തിങ്കിങ് ആൻഡ് പ്രാക്ടീസിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് പ്രാക്ടീസിങ്. അപ്പോൾ ഉയരണം, വളരണം, അതാണ് വേദത്തിൽ. വേദത്തിൻ്റെ സന്ദേശം ഓരോ വാക്കിലും വരിയിലുമാണ്. സംഘചത്വം സമ്പദത്വം സംഭൂമനാസിദാനത ഏവാഭാഗം യദാ പൂർവേ സഞ്ജാനാ ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന ഊഹ വിഷാദുഗോമീ സമാനീവ അഗോദി സമാനാ ഹൃദയാനിവ സമാനമസ്തു മനോ യദാ വസു സഹാസതി. അളമേറും നിൻ മഹസ്സാം,
അടിയിൽ ഞങ്ങളാകവേ ആകണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്ന് ദൈവദശകത്തിലെ അവസാനത്തെ വരിയും ഋഗ്വേദത്തിൻ്റെ അവസാനത്തെ വരിയും ഒന്ന് തന്നെയാണ്. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. സംഗച്ഛത്വം സംവദത്വം ഉള്ളു തുറന്ന് സംസാരിക്കാം. സംഭോ മനാംസി ജാനത ഒരേ മനസ്സുള്ളവരായി തീരാം. ദേവാഭാഗമിതാ പൂർവേ സംജാനാനാവുപാസതേ പൂർവീകർ എങ്ങനെയാണോ ഒരേ മനസ്സോടുകൂടി ഈശ്വരാരാധന നടത്തിയത് അതുപോലെ ഈശ്വരാർപ്പണമായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസഃ ചിത്തമേഷ. നമ്മൾ കമ്മറ്റി മീറ്റിംഗ് കൂടുമ്പോൾ ഒരേ വീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കാം. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ വീക്ഷണം, നമ്മുടെ ലക്ഷ്യം ഒരേപോലെയുള്ളതാകട്ടെ. മുഴുവൻ ഞാൻ പറയുന്നില്ല. ഈ മന്ത്രമാണ് ലോകത്തിലെ 239 രാജ്യങ്ങളിലെയും ഇന്റർനാഷണൽ മന്ത്ര ഓഫ് യൂണിറ്റി. 122 ക്രിസ്ത്യൻ രാജ്യങ്ങൾ, 69 മുസ്ലിം രാജ്യങ്ങൾ, 14 ബുദ്ധിസ്റ്റ് രാജ്യങ്ങൾ, ഒരു ജൂത രാഷ്ട്രം, ഹിന്ദു രാഷ്ട്രം ലോകത്തിലില്ല. ആ രാഷ്ട്രങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മന്ത്രമാണ് വേദത്തിലെടുത്ത് ഞാൻ പറഞ്ഞത്. ഈ നിങ്ങൾ ജസ്റ്റ് വൈറ്റ് ഹൗസ് ആൻഡ് വേദ എന്ന് ഗൂഗിളിൽ ഒന്ന് കൊടുത്തു നോക്കാം. എല്ലാ ദിവസവും 8 മണിക്ക് രാവിലെ വൈറ്റ് ഹൗസിൽ രുദ്രവും ചമകവും ആദ്യത്തെ സൂക്തം ആലപിക്കുന്നുണ്ട്. ഇത്ര ഗംഭീരമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം വേദം പ്രചരിക്കുന്നു. ഈ രാഷ്ട്രത്തിൻ്റെ സംഭാവന ഈ രാഷ്ട്രത്തിലുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റണില്ല. മാറണ്ടേ. കരഞ്ഞുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടും ആൾക്കാർക്ക് താല്പര്യമില്ല എന്ന് വിരൽ ചൂണ്ടി പറഞ്ഞതുകൊണ്ടും നമ്മുടെ ഉത്തരവാദിത്വം തീർന്നില്ല. നമുക്ക് പഠിക്കാൻ പറ്റണ്ടേ? കുറച്ചെങ്കിലും പഠിക്കാനുള്ള സി ഡി അവിടെയുണ്ട്. കാറിലോ വീട്ടിലോ 5 ദിവസം ആ സി ഡി ഇട്ട് കൈകെട്ടിയിരുന്ന് കേൾക്കുക. ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്യാം. 5 ദിവസം ആ സി ഡി കേൾക്കുക. 6-ാമത്തെ ദിവസം പുസ്തകം തുറക്കാം. 6-ാമത്തെ ദിവസം പുസ്തകം തുറന്ന് പറയുന്ന രീതിയിൽ ഒന്ന് നോക്കാം. ഞാൻ വാക്ക് തരുന്നു, നിങ്ങൾക്ക് വേദം പഠിക്കാൻ സാധിക്കും. ഋഗ്വേദം, യജുർവേദം, അഥർവവേദം പഠിക്കാൻ പറ്റും. സമവേദം പറ്റില്ല. ശ്രമിക്കുകയും വേണ്ട. അത്രയും ഉജ്ജ്വലമായ വേദം പഠിക്കണം. പറ്റില്ല എന്ന് പറയുന്നതല്ല. ചാൾസ് ഡിക്കൻസിൻ്റെയും ഷേക്സ്പിയറുടെയും ഒക്കെ പഠിക്കാമെങ്കിൽ നമ്മുടെ പഠിച്ചൂടെ? ഇന്നലത്തെ മാതൃഭൂമിയിൽ ഈ മമ്മിയെക്കുറിച്ചും ഫറാവോയെക്കുറിച്ചും ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചൂടെ? ശരിക്ക് ദലൈലാമയോട് ഒരു ചോദ്യം ചോദിച്ചത് ഇന്നലെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അമേരിക്കക്കാർ ദലൈലാമയോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം ടിബറ്റിലും ചൈനയിലുമാണ്, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ പ്രസ് കോൺഫറൻസ് നടത്തുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത് എന്തിനാന്ന് ദലൈലാമയോട് ചോദിച്ചപ്പോൾ ദലൈലാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ ഭാരതത്തിലും ആ ചൈനയിലും ടിബറ്റിലുമെല്ലാം ചെടിക്ക് വെള്ളമൊഴിക്കുന്നത് വേരിലാണ്, അതിൻ്റെ ക്രൗണിലെ ഇലയിലല്ല. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് അമേരിക്കക്കാരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ പ്രഭാഷണം നടത്തുന്നത് എന്ന്. പിന്നെ അവരാരും മിണ്ടിയില്ല. നമുക്കതിൻ്റെ സ്പിരിറ്റ് എടുത്താൽ മതി, വേർഡ് ബൈ വേർഡ് എടുക്കണ്ട. ഏതായാലും നമ്മളുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് സ്കൂളിലല്ല. ഞാൻ പറഞ്ഞത് പൈതൃകം പഠിപ്പിക്കേണ്ടത്, മൂല്യം പഠിപ്പിക്കേണ്ടത് അത് നമ്മുടെ വീട്ടിലാണ്. അമ്മയ്ക്കും അച്ഛനും മക്കൾക്ക് മൂല്യം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരരുതായിരുന്നു. നല്ല ശരീരം കൊടുത്താൽ മാത്രം പോരാ, നല്ല മനസ്സും കൂടി കൊടുക്കാൻ സാധിക്കണം. അതിന് കുറച്ച് സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കുക. ആ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും ചെടിയുടെ ചുവട്ടിൽ കൊടുത്തില്ലെങ്കിൽ ആ ചെടിയുടെ വേര് ടോയ്ലറ്റിൽ പോകും വെള്ളം എടുക്കാൻ. ആ ടോയ്ലറ്റ് പൊട്ടുന്നത് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ചുവട്ടിൽ കിട്ടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഹാദിയ പോയത്, അതുകൊണ്ട് ആരതി പോയത്. അമ്മയ്ക്കും അച്ഛനും കൊടുക്കാൻ സാധിക്കാത്തത് വേറെ ആളെ കൊടുത്തു. ആ കൊടുത്തവൻ്റെ വീട്ടിലേക്ക് പോയത് അതുകൊണ്ടാണ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അച്ഛനും അമ്മയ്ക്കും നിരങ്ങേണ്ടി വന്നത് കൊടുക്കേണ്ടവർ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രാജ്യങ്ങൾ കൊടുക്കേണ്ടതുപോലെ കൊടുത്തില്ല. അതുകൊണ്ട് എടുക്കേണ്ടവർക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ
ഉണ്ടെങ്കിൽ അത് അടുത്ത വീട്ടിൽ പോകും. അവിടെ ഭക്ഷണം കിട്ടിയാൽ ചങ്ങലഴിച്ചാൽ ഈ പട്ടി അങ്ങോട്ട് പോകും. എന്താ കാരണം അറിയോ? അവിടെ ഭക്ഷണം കിട്ടും, തലോടൽ കിട്ടും, സ്നേഹം കിട്ടും. ഇവിടെ അത് കിട്ടില്ല. ഇവിടത്തെ കള്ളനെ വരുത്താതിരിക്കാൻ വർക്ക് ചെയ്യേണ്ട പട്ടിക്ക് ഭക്ഷണം അടുത്ത വീട്ടിൽ നിന്നാണെങ്കിൽ അത് അങ്ങോട്ട് പോകും. ചെടിയുടെ കാര്യമാണെങ്കിലും പട്ടിയുടെ കാര്യമാണെങ്കിലും പൂച്ചയുടെ കാര്യമാണെങ്കിലും ഇത് തന്നെയാണ്. മക്കളുടെ കാര്യമാണെങ്കിലും ഇപ്പൊ പുരാണത്തിലെ കഥകൾ, മഹാഭാരതത്തിലെ കഥകളും അനുഭവങ്ങളും, വാൽമീകി രാമായണത്തിലെ അനുഭവങ്ങൾ, വേദത്തിലെ ഉപദേശങ്ങൾ, അഞ്ചാമത്തെ പോയിന്റ് ഉപനിഷത്തുക്കൾ, അത് ജീവിത സത്യങ്ങളാണ്. ഒറ്റ വാക്ക് ഉത്തിഷ്ഠത. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ഇതൊക്കെ അഭിമുഖീകരിച്ചു പോകുമ്പോൾ ചങ്കൂറ്റത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുക. ശരിക്കും ഗ്ലോറിയസ്ലി സ്റ്റാൻഡ് അപ്പ്. ഒറ്റ വാക്കാ പ്രിപ്പറേഷൻ ഫോർ ലിവിംഗ് ഈസ് നോട്ട് ലൈഫ്, എക്സ്പീരിയൻസ് ഓഫ് ലിവിംഗ് ഈസ് ലൈഫ്. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോവുക. ജാഗ്രത, ഈ ഭൂമിയിൽ സ്ഥിരമല്ലെന്ന് ഓർമ്മിക്കുക. ഭൂമിയിൽ സ്ഥിരമല്ലെന്ന് ഓർമ്മിക്കുക. പ്രാപ്യവരാനിബോധത, അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക. അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക. ഇന്നലെ രാത്രി 10:30 എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടി. കോഴിക്കോട് ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് നല്ല ധന്യമായിട്ടുള്ളൊരു ഫോൺ കോൾ വിളി രാത്രി 10:30. സാറേ, നാളെ രാവിലത്തെ പ്രഭാതവേദിയിൽ കൊടുക്കാൻ ഒരു മെസ്സേജ് വേണം. ഇപ്പം ഞാൻ ചോദിച്ചു, എന്താ നാളെ വിശേഷം? ദിവസമൊന്നും അല്ലല്ലോ. സാധാരണ ജന്മാഷ്ടമിയോ മകരസംക്രാന്തിയോ ദീപാവലിയോ വിഷുവോ ആണെങ്കിലാ എന്നെ വിളിക്കുക. ഇത് നാളെ ഒരു വിശേഷവും ഇല്ലല്ലോ. അല്ല സാറേ, നയിക്കേണ്ടവരുടെ സ്വഭാവം എന്തായിരിക്കണം എന്ന് പറയാനാണ്. നേതാക്കന്മാരുടെ സ്വഭാവം അങ്ങേര് പറഞ്ഞു. ആരുടെ പേരൊന്നും പറയണ്ട. നമ്മളെ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരുടെയും തോന്നിവാസങ്ങൾ മൊത്തം പേര് പറയാതെ സാറ് പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഓരോ നേതാവും വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ, ഏഴ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടേ പിണറായി വിജയനാണെങ്കിലും മോഡിയാണെങ്കിലും സംസാരിക്കാവൂ. വൈ ഷുഡ് ഐ ടോക്ക്, വെയർ ഷുഡ് ഐ ടോക്ക്, വെൻ ഷുഡ് ഐ ടോക്ക്, ഹൗ ഷുഡ് ഐ ടോക്ക്, ഹു ആം ഐ ടു ടോക്ക്, ടു ഹും ഷുഡ് ഐ ടോക്ക്, ആൻഡ് വാട്ട് ഷുഡ് ഐ ടോക്ക്. ഇതറിയണം. കേൾക്കുന്നവൻ്റെ വേവ് ലെങ്ത്തും എൻ്റെ വേവ് ലെങ്ത്തും, എൻ്റെ വേവ് ലെങ്ത് എനിക്ക് മാറ്റാൻ സാധിക്കണം, അവരുടെ വേവ് ലെങ്ത് എനിക്ക് മാറ്റാൻ സാധിക്കില്ല. കേൾക്കുന്നവരുടെ മനസ്സ്, ശരീരം, കുടുംബ ബാക്ക്ഗ്രൗണ്ട്, സംസ്കാരം, സമൂഹത്തിലെ ബാക്ക്ഗ്രൗണ്ട്, രാഷ്ട്രം, ഇത് നോക്കി വേണം സംസാരിക്കാൻ. എന്നിട്ട് ഞാൻ കുറേ ഉപനിഷത്തുക്കൾ ശ്ലോകം പറഞ്ഞു. വാമേ മനസ്സിൽ പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിതം. വാക്ക് കേട്ടാൽ അറിയും മനസ്സെങ്ങനെയുണ്ടെന്ന്. മനസ്സെങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ വാക്ക് കേട്ടാൽ മതി. ആവിരാവിർമാേദി വേദസ്യ മ ആണിസ്തഹ ശ്രുതം മേ മാ പ്രഹാസീരനേന അഹോരാത്രാൻ സന്തതാമി. രാവും പകലും ഇരുന്ന് എന്താണോ പഠിച്ചത്, ആ പഠിച്ചത് മറ്റുള്ളവനോട് സംസാരിക്കുമ്പോൾ നാവിൻ തുമ്പില് അമൃതിന് തുല്യമായ, തേനിന് തുല്യമായ വാക്കായിട്ട് പുറത്തേക്ക് വരാൻ യോഗ്യതയില്ല എങ്കിൽ ആ കസേരയിൽ ചെന്ന് ഇരിക്കരുത്. വേറെ ആണുങ്ങൾ ഇരിക്കാനുണ്ടാവും, എത്ര വലിയവനാണെങ്കിലും ഒന്നും സംസാരിച്ചില്ല എങ്കിലും കൊടുങ്കാറ്റ് വരില്ല. വേണ്ടാത്തത് സംസാരിച്ചാൽ കൊടുങ്കാറ്റ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 6 മിനിറ്റായി ആൾ ഇന്ത്യ റേഡിയോയിൽ അദ്ദേഹം പറഞ്ഞു, ഇതേതായാലും ഞാൻ കട്ട് ചെയ്യാൻ പോണില്ല, ആരും കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. ഞാനിത് നിങ്ങളോട് പറഞ്ഞത്, നമ്മുടെ ഉപനിഷത്തുക്കളിൽ ഇല്ലാത്തത് ഇല്ല ലോകത്തിൽ. ഉപനിഷത്തുക്കളിൽ ഇല്ലാത്തത് ഇല്ല. അതിൻ്റെ സത്താണ് ഭഗവത്ഗീത. 423 പേര് അറിയപ്പെടുന്ന 423 പേര് ഭഗവത്ഗീത, ഉപനിഷത്തുക്കളുടെ സത്തായ ഭഗവത്ഗീത അവരുടെ രാഷ്ട്രഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആ 423 പേരും ഹിന്ദുക്കളായിട്ട് കൺവേർട്ട് ചെയ്തു.
ഭഗവത്ഗീത വായിച്ചപ്പോ ഓർമ്മിക്കാം, ഖുർആൻ ബംഗാളിയിലേക്ക് ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ബൈബിള് ഇന്ത്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞവരോട് മൗലവിമാരും അതേപോലെ അച്ഛന്മാരും ചോദിച്ചു, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നിയെന്ന്. ഇപ്പോഴാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ മഹത്വം മനസ്സിലായതെന്നാണ് അവർ മറുപടി കൊടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, മനസ്സിലായാലും ഇല്ലെങ്കിലും വിട്ട് കളഞ്ഞേക്കാം. അതായത് മറ്റു മതങ്ങൾ വിവർത്തനം ചെയ്തപ്പോഴാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയതെന്ന് ഇന്ത്യക്കാർ പറഞ്ഞു. വിദേശീയർ ഭഗവത്ഗീത ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കളായിട്ട് കൺവേർട്ട് ചെയ്തു. ആ സർവോപനിഷദോ ഗാവോ ഭോക്താ ഗോപാലനന്ദന ഉപനിഷത്തിൻ്റെ ലെവല് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിർദ്ദേശിക്കുന്നില്ല. ഈശാവാസ്യ ഉപനിഷത്ത് 18 മന്ത്രമെങ്കിലും പഠിക്കണം, അത് രസമുള്ളതാ. 18 മന്ത്രം, 18 ശ്ലോകമല്ല, അത് യജുർവേദത്തിൻ്റെ 40 അധ്യായമായ വേദഭാഗമാണ്. വെറുതെ ഇരുന്നൊന്ന് വായിക്കാം, എന്നിട്ട് അടുത്ത ദിവസവും വായിക്കാം, നിങ്ങൾ തികച്ചും വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരായി തീരും. അപ്പൊ 5 വരി പറഞ്ഞു. പുരാണത്തിൻ്റെ ലെവല്, മഹാഭാരതത്തിൻ്റെ ലെവല്, അതുപോലെ വാൽമീകി രാമായണത്തിൻ്റെ ലെവല്, വേദത്തിൻ്റെ ലെവല്, ഉപനിഷത്തിൻ്റെ 5 പോയിന്റ്, അടുത്ത 5 പോയിന്റ് പ്ലസ് 2 ആചാരങ്ങളെ കുറിച്ച്. സിമ്പിളാണ്, കൂടുതൽ വിഷമമൊന്നും ഉണ്ടാവില്ല. അനാചാരം, ആ വാക്കോർമ്മിക്ക, അനാവശ്യമായ ആചാരം, അനാചാരം. സിമ്പിൾ, സ്ത്രീകൾ ഓംകാരം ചൊല്ലരുത്. അത് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല വിഷ്ണു സഹസ്രനാമം ചൊല്ലരുത്? നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല ഈ ഊണൂലിട്ടവര് ബ്രാഹ്മണരല്ലാത്തവര് വേദം പഠിക്കരുത്? നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല. ഉറപ്പ്, ലോകത്തിൽ 43 വർഷമായിട്ട് മുടങ്ങാതെ വേദം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ ഞാനാണ്. ഒരാൾ 43 വർഷം, 1, 2 ഒന്നുമല്ല, മുടങ്ങാതെ വേദം വായിക്കുന്ന ആളുണ്ടെങ്കിൽ ഒരാൾ ഞാനാണ്. നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല വേദം വായിക്കരുത്, ഒന്ന് പറഞ്ഞിട്ടുണ്ട് വേദം പഠിക്കണ്ട, വേദം പഠിക്കരുതെന്നല്ല, പഠിക്കണ്ട, പഠിക്കണമെന്നില്ല. അങ്ങനെ പറയാൻ കാരണം എന്താ? സിമ്പിളാണ്, അതിലൊരക്ഷരം തെറ്റിയാൽ അർത്ഥം തന്നെ തെറ്റും. ധിയോ യോ ന പ്രചോദയ, ധിയോ യോ ന പ്രചോദ, രണ്ടർത്ഥം ഓപ്പോസിറ്റ് അർത്ഥം. ധിയോ യോ ന പ്രചോദയ, ഞങ്ങളെ പ്രചോദിപ്പിക്കണം, ബുദ്ധിവൈഭവത്തിലൂടെ ഞങ്ങളെ പ്രചോദിപ്പിക്കണം സൂര്യദേവ. ധിയോ യോ ന പ്രചോദയ, പ്രചോദിപ്പിക്കരുത്, ഓപ്പോസിറ്റാണ്, അതാണ് അർത്ഥ വ്യത്യാസം. അതുകൊണ്ട് സമയമില്ലാത്തവർ, സൗകര്യമില്ലാത്തവർ വേദം പഠിക്കണമെന്നില്ല, പഠിക്കണ്ട, പഠിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. പഠിച്ചവനാണ് ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ. ഇപ്പൊ മകം പറന്ന മങ്ക, അങ്ങനെ ഒരു മങ്ക ലോകത്തിലില്ല. 1 വർഷത്തിൽ 13 മകളുണ്ട്, അതിൽ ചിങ്ങമാസത്തിലെ മകം കർത്തവാവാണ്. പൂരം പറന്ന പുരുഷൻ, അങ്ങനെ ഒരു പുരുഷൻ ലോകത്തിലില്ല. പുണർദം, ശ്രീരാമൻ്റെ നക്ഷത്രമാണെന്ന് എൻ്റെ അമ്മ എൻ്റെ ചേട്ടനെ നോക്കി എപ്പോഴും പറയും, വാസുദേവ നിന്റെ നക്ഷത്രം പുണർദാണ്, ശ്രീരാമൻ്റെ. ശ്രീരാമൻ സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടില്ല, അർത്ഥം മനസ്സിലായോ? ശ്രീരാമൻ സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടില്ല. കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ അമ്മച്ചി പറഞ്ഞതനുസരിച്ച് 14 വർഷം കാട്ടിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ ഏതോ ഒരാൾ പറഞ്ഞു അമ്മച്ചിയുടെ കയ്യിലിപ്പ് ശരിയല്ല, പിന്നെ എങ്ങനെ ജീവിച്ചേ? അപ്പൊ നക്ഷത്രം കൊണ്ടൊന്നും ഒരുവൻ വലിയ മഹാനൊന്നും ആവില്ല. അതുകൊണ്ട് അതുപോലെ ഞാൻ പറയുന്നു, ചില അമ്പലത്തിൽ കയറുമ്പോൾ സ്ത്രീകൾ ബ്ലൗസ് ഊരണ്ട, പുരുഷന്മാർ ഷർട്ട് ഊരണം. ഇത് എവിടത്തെ നിയമ? അറിഞ്ഞോണ്ട് ചോദിക്കുന്ന ചോദ്യ. 13 വർഷം ഞാൻ പൂജാരിയായിരുന്നു, ചോറ്റാനിക്കല ഉൾപ്പെടെ. ഈ സദസ്സിൽ ആര് ഏത് പൂജ ഏത് ഹോമം നടത്തണമെന്ന് പറഞ്ഞാലും ഈ സ്റ്റേജിൽ ഞാൻ നടത്താം, ഒരു പുസ്തകവും വേണ്ട. അഹങ്കാരത്തിൻ്റെ ഭാഷയല്ല, അഭിമാനത്തിൻ്റെ ഭാഷ പഠിച്ചതുകൊണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല ഷട്ടൂരൻ പഞ്ചശുദ്ധിയാ പറഞ്ഞിരിക്കുന്നത്? അത് ഭഗവത്ഗീതയിലെ 16, 17, 18 അധ്യായത്തിലുണ്ട്. നാരായണ ഗുരുദേവൻ പറഞ്ഞ ശരീരശുദ്ധി, മനഃശുദ്ധി, ആഹാരശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി. അതേപോലെ ഞാൻ പറയുന്നു, എൻ്റെ മകനോടും മകളോടും പറഞ്ഞിട്ടുണ്ട്, ഒരു ഹിന്ദുവിനെ കല്യാണം കഴിക്കണം, വെജിറ്റേറിയൻ ആയിരിക്കണം. ക്രിസ്ത്യാനിയെ മുസ്ലിമിനെ കല്യാണം കഴിക്കരുത്. ജാതിയോ മതം, സമയമോ
അല്ലെങ്കിൽ ജാതക പൊരുത്തമോ. ജാതക പൊരുത്തം വിശ്വാമിത്രൻ ശ്രീരാമൻ്റെ ജാതക പൊരുത്തം നോക്കിയത് വിദ്യ, വിത്തം, കുലം, രൂപം, മനം, ശീലം, പ്രായം, ആരോഗ്യം, എട്ട് പൊരുത്താണ് നോക്കിയത്. വിദ്യ, വിത്തം, കുലം, രൂപം, മനം, ശീലം, പ്രായം, ആരോഗ്യം. രാശി പൊരുത്തം, രാശ്യാധിപ പൊരുത്തം, സ്ത്രീദീർഘ പൊരുത്തം, രജ്ജു പൊരുത്തം, വേദപൊരുത്തം, ഗണപൊരുത്തം, യോനിപൊരുത്തം, മാംസ പൊരുത്തം അല്ല നോക്കിയത്. ഓർമ്മിക്കുക, നല്ല രീതിയിൽ പൊരുത്തത്തോടുകൂടി ഇപ്പം പറഞ്ഞ രീതിയിൽ ജാതകത്തിൽ പൊരുത്തം കിട്ടുമെങ്കിൽ അതിലൂടെ പോവുക, അല്ലെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് നല്ല മാനസികമായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, വിദ്യ, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, കുലം ബാക്ക്ഗ്രൗണ്ട്, രൂപം, ആകൃതി, ശീലം, പ്രായം, മനസ്സ്, ആരോഗ്യം, എന്ത് സയൻറ്റിഫിക്കാൻ നോക്കുക, ഇത് മാറ്റിവെച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ഒരു കുട്ടിക്ക് ഒരു വർക്ക്ഷോപ്പിലെ സ്പെയർ പാർട്ട് വിൽക്കുന്ന ഒരാളെ കല്യാണം കഴിച്ച അച്ഛനും അമ്മയും വന്ന് ദുഃഖം എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞ വരീത, കഴിഞ്ഞ മാസം സാർ ഈ പ്രഭാഷണം നടത്തിയിരുന്നെങ്കിൽ എൻ്റെ മകൾക്ക് ഈ ദുർഗതി ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ഒരു പെട്ടിക്കടക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു, ജാതക പൊരുത്തം അത് മാത്രമേ ഉള്ളൂ എന്ന കാരണത്താൽ മാറ്റണം. കുറേ ധാരണകൾ, അനാവശ്യമായ ആചാരങ്ങൾ മാറ്റണം, ദുരാചാരങ്ങൾ, അശ്ലീല പാട്ട്. ശനിയാഴ്ച ദിവസം ആരെങ്കിലും മരിച്ചാൽ ജീവനുള്ള കോഴിയെ തീയിലിടുക. അവിട്ടം ചതയം ഓരോരുട്ടാതി ഒത്രട്ടാതി രേവതി ദിവസം ആരെങ്കിലും മരിച്ചാൽ അഞ്ചുപേരും മരിക്കുമെന്ന് പറയുക. അത് മാത്രമല്ല വേറെ പലതുണ്ട്. കരിപ്പുരാടമാണ്, കരിപ്പുരാടാണെങ്കിൽ എന്താ മുഖ്യമന്ത്രി വരെ ആവാൻ പറ്റും, എന്താ കുഴപ്പം, ധരിച്ചു വച്ചിരിക്കുകയാണ്. അത് ഇതൊക്കെ എന്തൊക്കെയോ നമ്മുടെ ദുരാചാരമാണ് എന്ന് ഇതൊക്കെ മാറ്റണം. ചങ്കൂറ്റത്തോടുകൂടി പറയാം, ഈ ഗുരുവായൂരിലെ തന്ത്രി എന്നോട് പറഞ്ഞു, ഓ വാ വിഷാണിക്കൊന്ന് ദുബായിലേക്ക് പോകണം, എന്താ ചെയ്യുക, ധൈര്യമായിട്ട് പോകണം തിരുമേനി, വരണടുത്ത് വെച്ച് കാണാം. ഞാൻ ധർമ്മശാസ്ത്രം ഹൈക്കോടതിക്ക് വേണ്ടി മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, 100 അധ്യായങ്ങളുള്ളത് അവിടെയുണ്ട്. അതിനകത്ത് തന്ത്രിമാരെ കടൽ കിടക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും അദ്ദേഹം ദുബായിലേക്ക് പോകുന്നുവെന്നും പറഞ്ഞ് സൗദി അറേബ്യയിൽ പോയി, സൗദി അറേബ്യയിലെ സുൽത്താന് വേണ്ടിയിട്ട് ഗണപതി ഹോമം നടത്തി, അയാളുടെ തല മുതൽക്ക് കാല് വരെ രക്ഷയും കെട്ടി കൊടുത്തടങ്ങേര് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഇവിടൊക്കെ ഗുരുവായൂരിൽ കയറുമ്പോൾ ഞാൻ വല്ലവരും ചോദിച്ചാൽ 2 ഷീറ്റ് സംസ്കൃതത്തിൽ എഴുതി കൊടുത്തു. ഈശ്വരാനുഗ്രഹമുണ്ട്, ഹിന്ദുക്കൾക്ക് സംസ്കൃതം അറിഞ്ഞുകൂടാ, അവിടെ ഉള്ളവർ ദൈവാനുഗ്രഹമുണ്ട് അത് അറിഞ്ഞുകൂടാ. ആ സംസ്കൃതത്തിൽ 60-61 അധ്യായം വിഷ്ണു ധർമ്മശാസ്ത്രത്തിൽ എഴുതി കൊടുത്തു, ഇത് കാണിച്ചാൽ മതി ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടാ വരുന്നിടത്ത് വെച്ച് കാണാൻ പറഞ്ഞു. അങ്ങേര് പോയി, ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. നമ്മുടെ സിനിമാ നടൻ ജയരാമൻ ശബരിമലയിൽ കഴിഞ്ഞ വർഷം ഇടയ്ക്ക പൊട്ടി പാട്ടുപാടിയത് കമ്മീഷനെ വെച്ച ആചാര ലംഘനം. ഞാൻ അറിഞ്ഞോണ്ട് തെറ്റായിട്ടുള്ളൊരു വാക്ക് ഉപയോഗിക്കുകയാണ്, അറിഞ്ഞോണ്ട് മണ്ണാങ്കട്ട. ആചാരം എന്താണ്, ചടങ്ങ് എന്താണ്, പാരമ്പര്യം എന്താണ്, കീഴ്വഴക്കം എന്താണ്, ഇത് 4-4. ആചാരം വേറെ, കീഴ്വഴക്കം വേറെ, പാരമ്പര്യം വേറെ, ചടങ്ങ് വേറെ. അതിൽ ആചാരത്തിന് ലക്ഷണമുണ്ട്. ആചാരാത് ലഭതേഹ്യായു, ആചാരാത് ധനമക്ഷയം, ആചാരാത് ലഭതേ സുപ്രജ, ആചാരോ അഹന്ത്യ ലക്ഷണം. ഈ 4 ലക്ഷണമുണ്ടെങ്കിൽ അത് ആചാരമാവുള്ളൂ. അതുകൊണ്ട് ജയരാമൻ ഇടയ്ക്ക പൊട്ടിയതൊന്നും അത് ഒരാചാര ലംഘനമല്ല, കീഴ്വഴക്ക ലംഘനമാണ്. കീഴ്വഴക്കം ലംഘിച്ചില്ലെങ്കിൽ, കീഴ്വഴക്കം ലംഘിച്ചില്ലെങ്കിൽ ശബരിമലയിൽ കൊടിവരം വരില്ല, ശബരിമലയിൽ 18 മണിക്ക് പിച്ചളടിക്കൽ ഉണ്ടാവില്ല, ശബരിമലയിൽ ഇലക്ട്രിസിറ്റി വരില്ല കീഴ്വഴക്കം ലംഘിച്ചില്ലെങ്കിൽ. അൾട്രാ മോഡേൺ അമ്പലങ്ങളാവണമെങ്കിൽ കീഴ്വഴക്കം ലംഘിക്കണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പായസം ഉണ്ടാക്കുന്നത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചിട്ടാ, അല്ലാതെ വിറക് വെട്ടിയിട്ടൊന്നുമല്ല. ഇതൊക്കെ മാറ്റണ്ടേ നമ്മൾ. അതിന് അത് ഞാൻ യൂട്യൂബിൽ കയറ്റിയതോടുകൂടി ദേവസ്വം ബോർഡുകാർക്ക് സമാധാനം, അന്വേഷണ കമ്മീഷൻ്റെ എടുക്കണ്ട. അതിനു മുമ്പ് സെൻട്രൽ ഹെൽത്ത് മിനിസ്ട്രി ഡെപ്യൂട്ടി ചെയ്ത ഒരമ്മച്ചി ശ്രീകോവിലിൻ്റെ മുമ്പിൽ ശബരിമലയിലേക്ക് പോയി. കുറേ പേര് ഇടുന്ന ഒച്ചയെടുത്തു, കുറേ പേര് ഇടുന്ന ഒച്ചയെടുത്തു, എന്തിനാ സ്ത്രീ ആചാരം ലംഘിച്ച് അവിടെ പോയത്. അതിന് ഞാൻ പറഞ്ഞു, ആ ധർമ്മശാസ്ത്രത്തിലെ വരി ഓർമ്മിക്കുക, രാജാവ്
ക്ഷേത്രത്തിലെ പൂജാരിക്ക് നിർദ്ദേശം കൊടുക്കുന്നു.